നന്ദിയുടെ എല്ലാ പ്രൊജക്റ്റും ചെയ്യാൻ പോകുന്നത് അദ്ദേഹം. Ran away with my life fast forward, never turned back again. ഹലോ, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ലൈഫ് ഓഫ് സാരിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ബോർഡാണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കോളൂ ഞങ്ങൾ എവിടെ വന്നിരിക്കുന്നുള്ളത്. അപ്പോൾ ഈ ഓണത്തിന് ഞങ്ങളിവിടെ വന്നിരുന്നു കേട്ടോ. ഓണത്തിന് അമ്പലത്തിൽ കയറി തൊഴിൽ തിരിച്ചിറങ്ങുമ്പോൾ ഞങ്ങൾ ഇവിടെയാണ് കയറിയത്. അപ്പോൾ അന്ന് ഇത് തുടങ്ങിയിട്ട് ഏകദേശം 3 ദിവസമായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വീഡിയോ എടുക്കാനുള്ള കാര്യങ്ങൾ മാത്രം ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതായി വന്നേ ഉള്ളൂ. ഞങ്ങൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞങ്ങളിന്ന് വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് നന്ദിനി കഫേക്കാണ് കേട്ടോ. ഇപ്പം നന്ദിനി എന്ന് പറയുമ്പോൾ പലർക്കും അറിയായിരിക്കും എന്താണെന്നുള്ളത്. അപ്പം നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പാലും പാലുൽപ്പാദനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന രണ്ടാമത്തെ വലിയ സ്ഥാപനമാണ് കേട്ടോ നന്ദിനി എന്ന് പറയുന്നത്. ആദ്യം അമുലാണെന്ന് എൻ്റെ ഒരു വിശ്വാസം, കൃത്യമായിട്ട് എനിക്കറിയില്ല. നന്ദിനി കേരളത്തിൽ വരുന്നതിനെക്കുറിച്ചുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടു കേട്ടോ. ഒരുപാട് പേര് യോജിച്ചും വിയോജിച്ചും അങ്ങനെ ഒരുപാട് ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നന്ദിനി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ കേരളത്തിലെ മിൽമ പോലെയാണ് കേട്ടോ കർണാടകയിലെ നന്ദിനി എന്ന് പറയുന്നത്. നന്ദിനിയിൽ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്, പാല് മാത്രമല്ല സ്വീറ്റ്സ് ആയിട്ടും അല്ലാണ്ടും ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ ഇത് നന്ദിനി കഫേയാണ്. നമ്മൾ ഇപ്പോൾ നമ്മുടെ കാക്കനാട് പാലക്കാട് ഭാഗത്തൊക്കെ വന്നിട്ടുണ്ട്. കാക്കനാട് ഞാൻ കണ്ടിട്ടുണ്ട്, പാലക്കാട് ഉണ്ടെന്ന് പറയുന്നത് വ്യക്തമായിട്ട് അറിയില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്ദിനെക്കുറിച്ചുള്ള ബോർഡുകളും അത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. പിന്നെ മെനു എന്ന് പറയുമ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട്, ഷേക്കായിട്ടും പിന്നെ സ്നാക്സ് ആയിട്ടും പിസ്സ സാൻഡ്വിച്ച് അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അവിടെ. ഷേക്ക് ഐറ്റംസ് ഒരുപാടുണ്ട് കേട്ടോ. പിന്നെ പ്രൈസ് കൂടുതലാണോ കുറവാണെന്നും പറയാൻ പറ്റില്ല, കുഴപ്പമില്ല, എന്നാൽ റീസണബിൾ പ്രൈസ് തന്നെയാണ്. പിന്നെ പ്രൊഡക്ട്സ് പറയുമ്പോൾ വളരെ ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്ട്സാണ് അവിടെ സെർവ് ചെയ്യുന്നത് അവർ. ഞങ്ങൾ ഓർഡർ ചെയ്തൊരു പിസ്സയാണ് കേട്ടോ, പിസ്സയും ചായയും കാപ്പിയൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തത് അവിടെ. അപ്പോൾ ചായ നല്ല ടേസ്റ്റാണ് കേട്ടോ അവിടെ ചായ, അടിപൊളി നല്ല തിക്കാണ് അവിടുത്തെ ചായ എന്ന് പറഞ്ഞാൽ. ബാംഗ്ലൂർ പൊതുവേ ചായയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കർണാടക ഭാഗത്തൊക്കെ ചായയൊക്കെ വളരെ തിക്കാണ്, ചായ കുറച്ചാണ് കിട്ടുള്ളൂ അവിടെ. നമ്മുടെ നാട്ടിലെ പോലെ ഒരു ഗ്ലാസ് നിറച്ചായ നമുക്ക് കിട്ടില്ല അവിടെ അങ്ങനെ. പിന്നെ ഇവിടെ അത് അപ്പോൾ പിസ്സ റെഡി ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഞങ്ങളിപ്പോൾ നോക്കിയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു അവിടുത്തെ പ്രൊഡക്ട്സിൻ്റെ. ഇതൊക്കെ കന്നഡയിലാണ് എഴുതിയിരിക്കുന്നത്, ഗുലാബ് ജാമുൻ എന്ന് എഴുതിയിരിക്കുന്നത്. പിന്നെ ഐസ്ക്രീം പ്രൊഡക്ട്സ്, അപ്പോൾ ഐസ്ക്രീംസ് ഒരുപാടുണ്ട്, വെറൈറ്റി ഐസ്ക്രീംസ് ഒരുപാടുണ്ട്, പലതരം ഐസ്ക്രീംസും പല ഫ്ലേവറുള്ള ഐസ്ക്രീംസും എല്ലാം ഉണ്ട് അവിടെ. അപ്പോൾ നന്ദിൻ്റെ ചെറിയൊരു പശുവിൻ്റെ ചെറിയൊരു പ്രതിമ വെച്ച് നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. അപ്പോൾ അധികം വലിയ ഷോപ്പല്ല, എന്നാലും നല്ലൊരു ഷോപ്പാണ്, നല്ല രസമാണ്, നല്ല ആംബിയൻസാണ്, പോയിരിക്കാൻ പറ്റിയ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സ്പോട്ടാണ് ആക്ച്വലി അത്. പിന്നെ ഈ ഗുഡ് ലൈഫ് എന്ന് പറയുമ്പോൾ നന്ദിൻ്റെ പ്രൊഡക്റ്റാണ് ഗുഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ. ഈ കർണാടക ഭാഗത്തൊക്കെ ഒരുപാട് പണ്ട് കല്യാണം അവിടെയായിരുന്നു, അപ്പോൾ ഒരുപാട് അവിടെ കണ്ടിട്ടുണ്ട്. ഗുഡ് ലൈഫിൻ്റെ മിൽക്ക് പ്രൊഡക്ട്സും ഗുഡ് ലൈഫിൻ്റെ പാലും ഒരുപാടുണ്ട് അവിടെ, എനർജി ബാറും സ്വീറ്റ്സും ഒരുപാട് ഒത്തിരി ഐറ്റംസ് ഉണ്ട് അവിടെ. ഇതിൻ്റെയൊക്കെ പ്രൈസ് നോക്കിയിട്ടില്ല, എന്നാലും കുഴപ്പമില്ലാത്ത ഒരു പ്രൈസ് ഉണ്ട് അവിടെ ഈ ഇങ്ങനത്തെ പ്രൊഡക്ട്സിനൊക്കെ. പിന്നെ ഐസ്ക്രീംസ് ഒരുപാടുണ്ട് കേട്ടോ അവിടെ. ഞങ്ങൾ കുറച്ച് ഐസ്ക്രീംസും ഞങ്ങൾ അന്ന് ഓണത്തിന് പോയ ദിവസം ഞങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു, അതിന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതിൻ്റെ ചെറിയ ഷോർട്സ് ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു മുന്നേ. അപ്പോൾ പോയി നോക്കി കാണാൻ പറ്റില്ല നിങ്ങൾക്ക് അവിടെ ഞങ്ങളുടെ റീൽസിൽ. പിന്നെ ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊന്നും വാങ്ങാതെ വരാൻ പറ്റില്ല കേട്ടോ. പിന്നെ തൊട്ടടുത്ത് തന്നെ ഫ്രീസിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു, പാലും പിന്നെ വെറൈറ്റി ഡ്രിങ്ക്സും തൈര് ജ്യൂസസ് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു അവിടെ. പിന്നെ എല്ലാം വളരെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് എല്ലാം അവർ അറേഞ്ച് വെച്ചിരിക്കുന്നത്. ചോക്ലേറ്റ്സ് ഒരുപാട് ഉണ്ടായിരുന്നു, പല ഫ്ലേവറിലെ ചോക്ലേറ്റ്സ് ഹെൽത്ത് ബാറ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ബിസ്ക്കറ്റ് ഐറ്റംസ് ഒത്തിരി ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. ആക്ച്വലി ഞങ്ങൾ മുന്നേ പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ എടുക്കാൻ പറ്റിയില്ല വീഡിയോ. ഇതേ പിന്നെ ഇത് കാണുന്നത് നെയ്യാണ് കേട്ടോ. അപ്പോൾ നന്ദിയുടെ നെയ്യ് എന്ന് പറഞ്ഞാൽ വളരെ ക്വാളിറ്റിയുള്ള നെയ്യാട്ടോ, നമ്മുടെ മിൽമ പോലെ തന്നെ വളരെ ക്വാളിറ്റിയിൽ നെയ്യാണ് അവിടെ നന്ദിനിയുടെയും. വളരെ വെൽ ഓർഗനൈസ്ഡായിട്ട് അറേഞ്ച് വെച്ചിരിക്കുന്നത്, അപ്പോൾ സെലക്ട് ചെയ്യാൻ വളരെ ഈസിയാണ്. പിന്നെ എക്സ് സെക്ഷനിൽ വെറൈറ്റി ബർഫീസ് ഉണ്ടായിരുന്നു കേട്ടോ, ബദാം ബർഫി, കോക്കനട്ട് ബർഫി, ഡ്രൈ ഫ്രൂട്ട് ബർഫി ഇതൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ കോക്കനട്ടിൻ്റെ ബർഫി വാങ്ങിയിട്ടുണ്ടായിരുന്നു, പിന്നെ മില്ലറ്റിൻ്റെ ലഡു വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ചെയ്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരുന്നു, പ്രൈസും റീസണബിളാണ്. നമുക്ക് എല്ലാവർക്കും വരാൻ പറ്റുന്ന സ്പോട്ട് തന്നെയാണ് കേട്ടോ. നമ്മുടെ ഇത് കൃത്യം വരുന്ന എവിടെ വെച്ചാൽ നമ്മുടെ മമ്മിയുടെ അമ്പലത്തിന് തൊട്ടടുത്താണ് സ്പോട്ട് വരുന്നത് കേട്ടോ. പിന്നെ ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ പാർക്കിംഗ് ഏരിയ കേട്ടോ. പൊതുവേ ഗുരുവായൂർ വരുമ്പോൾ പാർക്കിങ്ങിന് വളരെയധികം ആൾക്കാർ ബുദ്ധിമുട്ടാറുണ്ട്, പക്ഷേ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല. തൊട്ടടുത്ത അമ്പലത്തിൻ്റെ വരുന്ന അവിടെ തന്നെ ഇഷ്ടംപോലെ പാർക്കിംഗ് ഏരിയ ഉണ്ട് കേട്ടോ. ഈ ഒരു നന്ദിയുടെ തൊട്ടുമ്പിൽ ഒരുപാട് പാർക്കിംഗ് ഏരിയ ഉണ്ട്. പിന്നെ അവിടെ ഗുലാബ് ജാമുൻ ഉണ്ടായിരുന്നു, ബദാം മിൽക്ക് മിക്സ് ഉണ്ടായിരുന്നു, പിന്നെ രസഗുള, അങ്ങനെ വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിസ്സ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുന്നു, അങ്ങനെ ഒരു കാപ്പിയും കുടിച്ച് ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്ത് പിസ്സ എത്തി കേട്ടോ അവിടെ. ഞങ്ങളൊരു മീഡിയം സൈസ് പിസ്സ ആയിട്ട് ഓർഡർ ചെയ്തത്. അപ്പോൾ ഇതിന് 199 റുപ്പീസാണ് വരുന്നത്. അപ്പോൾ ഞാൻ പുതിയ പിസ്സ കഴിക്കാറില്ല. ഇപ്പോൾ 4 സ്ലൈസായിട്ടാണ് പിസ്സ കട്ടിയിരിക്കുന്നത്.
അപ്പോൾ രേഷുവിനും അച്ചുക്കും പിന്നെ അമ്മണിക്കും പിസ ഭയങ്കര ഇഷ്ടമാട്ടോ. സരുവിനൊക്കെ പിസ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവരൊക്കെ പിസ കഴിച്ച് തുടങ്ങി. ഏകദേശം സമയം ഇപ്പോൾ ഒരു 6:30 കാണും കേട്ടോ. ഞങ്ങളൊരു 4:30 ഇട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ പിസ കിട്ടാൻ കുറച്ച് ഡിലേറ്റ് ആയി, അതാണ് ഇത്രയും സമയം പിടിച്ച്. പിന്നെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിറങ്ങിയിട്ട് ബില്ല് പേ ചെയ്യാൻ പോകുമ്പോൾ അതിന് ഓണർ ചേട്ടൻ വന്നു കേട്ടോ. പിന്നെ ആടും കുറച്ച് നേരം സംസാരിച്ചു. വളരെ നല്ല മനുഷ്യനാണ് കേട്ടോ, നല്ല കസ്റ്റമർ ഫ്രണ്ട്ലി ആണ് അവരൊക്കെ. പിന്നെ പുറത്തിറങ്ങിയിട്ട് ഞങ്ങൾ അതിൻ്റെ വീഡിയോ എടുത്തു. നല്ല ഭംഗിയാണ് കാണാൻ. നന്ദിന്ന് ബോർഡ് വെച്ചതും പിന്നെ അതിൻ്റെ സറൗണ്ടിങ്സും പിന്നെ കറക്റ്റ് കാണില്ല, കറക്റ്റ് റോഡ് സൈഡിലാട്ടോ വരുന്നത്. ഇത് മമ്മിയുടെ അമ്പലം തൊട്ടടുത്താണ് സ്പോട്ട് വരുന്നത്. ഞങ്ങളിവിടെ നമ്മുടെ മമ്മി ചേട്ടന്റെ പേരെങ്ങനെയാ പറഞ്ഞു? അജിത്ത്. ശരി, ഇന്ത്യയിലെ വർക്ക് ചെയ്യുന്നതാണ്. പെപ്സിയുടെ ഒക്കെ. ഓക്കെ, എന്റെ ഹസ്ബൻഡ് ഒക്കെ ബാംഗ്ലൂരായിരുന്നു. അവര് താമസിച്ചൊക്കെ അവിടെ ആണ്. അപ്പൊ ഒരു 10th+1 ഒക്കെ ആയപ്പോഴാണ് ഇവിടെ വന്നേ. അപ്പൊ അതുകൊണ്ടാണ് ഈ നന്ദിനി എന്നുള്ള ആ ഒരു ബാംഗ്ലൂർ. ആ അത് എടുക്കുന്നുണ്ട് ഞാൻ. അല്ലോ, അതെ. ഓ ശരി, അടിപൊളിയായിട്ടുണ്ട്. ഞങ്ങള് ഹസ്ബൻഡ് ഒക്കെ ബാംഗ്ലൂരുകാരായിരുന്നു. അവര് ജനിച്ച ബാംഗ്ലൂരായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് പെട്ടെന്ന് നന്ദിനി എന്ന് പറഞ്ഞപ്പോ ഒരുപാട് വർഷത്തോളം അവർ ഉപയോഗിച്ച സാധനങ്ങളാണ് ഇതെല്ലാം. അതുകൊണ്ടാണ്. അപ്പൊ ശരി ചേട്ടാ, താങ്ക്സ് ഉണ്ട്. ഓക്കെ. ഈ ഒരു ഡിസൈൻ ചെയ്തത് ആ ചേട്ടൻ കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴാണ് ലൈറ്റിങ്ങില് ഈ ഒരു വർക്ക് കണ്ടത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ കേട്ടോ. അപ്പം ഞങ്ങളെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഏകദേശം 7:00 കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ റെക്കോർഡ് ചെയ്യുന്നിങ്ങനെ. അപ്പോൾ സരിതയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ റെക്കോർഡ് ചെയ്ത്. അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.